ഒരു ചെറിയ കച്ചവടക്കാരിൽ നിന്ന് ലോകത്തെ എണ്ണം പറഞ്ഞ പണക്കാരിൽ ഒരാളായി വളർന്ന വിജയമാണ് ലുലു ഗ്രൂപ്പ് ഉടമ ശ്രീ എം എ യൂസഫ് അലിയുടെ ജീവിതം. ലോകത്ത് നിന്ന് മലയാളത്തിലേക്ക് വന്നാൽ മലയാളം സംസാരിക്കുന്നവരിലെ ഏറ്റവും വലിയ ധനികനും ശ്രീ എം എ യൂസഫ് അലി തന്നെയാണ്. എം എ യൂസഫ് അലി സംസാരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്നത് കേരളത്തിൽ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു അത്യാധുനിക ആഡംബര ഹോട്ടലിലാണ്. ഇതിൻ്റെ ഉടമ താങ്കളാണ്. ഇതിൽ ഒരുപക്ഷെ ഈടാക്കുന്ന വാടകയൊക്കെ വലിയ രീതിയിലുള്ളതായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, 1973 December 31 ഗൾഫിൽ ചെന്നെത്തിയപ്പോൾ അന്ന് താമസിച്ചത് എവിടെയാണ്? അതിപ്പോൾ ഓർക്കുന്നുണ്ടോ? 1973 December 31 ദുംറ എന്നൊരു കപ്പലിൽ 7 ദിവസം കഴിഞ്ഞിട്ട്, 7.5 ദിവസം എന്ന് തന്നെ പറയാം, 7 ദിവസം കഴിഞ്ഞ് ഞാൻ ദുബായ് സീപോർട്ടിലാണ് ഇറങ്ങുന്നത്. എൻ്റെ കൊച്ചാപ്പ എം കെ അബ്ദുല്ല സാഹിബ് എന്നെ വന്നു സ്വീകരിച്ചു, കൊണ്ടുപോയി. അങ്ങനെ അന്ന് അവിടെ മദീന സായി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അന്ന് ഞങ്ങളുടെ അവിടെ അടുത്ത് താമസിച്ചിരുന്ന ആളുകളൊക്കെ ഇടയ്ക്കാനിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണാറുണ്ട്. അങ്ങനെ അവിടെയാണ് താമസിച്ചിരുന്നത്, മദീന സായി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഒരു എ സി റൂമിലൊക്കെ താമസിക്കുക എന്ന് പറയുന്നത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് സാധ്യമായത്? അല്ല, അന്ന് വിൻഡോ എ സി ഉണ്ടായിരുന്നു, പക്ഷെ വിൻഡോ എ സി വർക്ക് ചെയ്യുന്നത് ദുർലഭമായിട്ട് ആണെന്നുള്ളൂ. 1973 മുതലുള്ള പ്രവാസ ജീവിതത്തിൽ ഈ ഇപ്പോൾ വരെ എത്തി നിൽക്കുന്ന ഒരു പടിപടിയായിട്ടുള്ള ഒരു വളർച്ചയാണ് താങ്കളുടെ. ഗ്രാജുവലി അതെ. ഒരു ധനികൻ എന്നുള്ള രീതിയിലും വ്യവസായി എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ കേരളത്തിൽ പലതരത്തിലുള്ള വ്യവസായ രംഗത്തൊക്കെ സ്വാധീനമുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അധികം ഒരു കുറച്ച് നാൾ ആയിട്ടേ ഉള്ളൂ ഈ രീതിയിൽ വളർന്നത്. പക്ഷേ ഒരു ധനികൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതും ഒക്കെ മലയാളികളുടെ ഇടയിൽ, ലോകത്തല്ല മലയാളികളുടെ ഇടയിൽ, ഒരു സുഖകരമായ കാര്യമാണോ അതോ എന്തെങ്കിലും അസുഖകരമായ അനുഭവമാണോ? ചൈനയിൽ ഒരു ഡെലിഗേഷൻ പോയി 2 കൊല്ലത്തിന് മുമ്പ്. അത് അവിടുത്തെ കമേഴ്സ് മിനിസ്റ്ററുമായിട്ടിരുന്ന് സംസാരിക്കണം, കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ചെറുപ്പകാലത്ത്, ഒരു 10-25 കൊല്ലം മുമ്പ്, ചെറുപ്പകാലത്തല്ല, ഒരു 25 കൊല്ലം മുമ്പ് വരെയും ചൈനയെപ്പറ്റിയൊന്നും അധികാർക്കും അറിയില്ല. എന്തായിരുന്നു ചൈനയെപ്പറ്റി അറിയുക? ചീനച്ചട്ടി, ചീനവല, ചൈന ഹീറോ പേന, വിങ്സങ് പേന, അങ്ങനെ ചൈനയിൽ നിന്നുള്ള വളരെ 2-3 പ്രൊഡക്റ്റ് ഒഴികെ ഇന്നത്തെ മാതിരി ലോകത്തിലെ 80% ലോകത്തിലെ കൺസ്യൂമർ ഗുഡ്സ് ഇപ്പോൾ വാശി നോക്കിയത് ചൈനയിൽ ഉണ്ടാക്കിയതാവും. അല്ല, ഒരു ഉദാഹരണത്തിന് പറയുന്നു. അങ്ങനെ മൊബൈൽ നോക്കിയാൽ ചൈനയിൽ മെയ്ഡ് ഇൻ ചൈന ആയിരിക്കും. ഷൂ നോക്കിയാൽ ഈ നൈക്ക്, റീബോക്ക്, അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡഡ് ഷൂകളൊക്കെ ഇന്ന് ചൈനയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ 20 കൊല്ലം മുമ്പ് വരെയും എന്താണ് ചൈനയെ അറിയപ്പെടാണ്ടിരുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ലോകത്തിന് ചൈനയെ തുറന്നു കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുകയായിരുന്നു, ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയായിരുന്നു. മനസ്സിലായില്ല? അപ്പോൾ ഇന്നവിടെ 8 നിലയിലുള്ള റോഡുകളുണ്ട്. ചൈനയിൽ പോയാൽ, ഇപ്പോൾ ബെയ്ജിങ്ങിൽ പോയാൽ, അതുപോലെ ഷാങ്കായിൽ പോയാൽ, ഇവൂവിൽ പോയാൽ, കൊങ്സോയിൽ പോയാൽ, അവിടെയൊക്കെ എൻ്റെ ഓഫീസുകളുണ്ട്. നമ്മുടെ മലയാളികളായ എൻ്റെ സഹപ്രവർത്തകരവിടെ ഉണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ. അപ്പം ഞാൻ ഈ 10-15-20 കൊല്ലം വരെയും എന്നെ അറിയപ്പെടാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്വയം അധ്വാനിച്ചൊരു ഒരു 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 നിലനിൽപ്പിന് വേണ്ടിയുള്ള അധ്വാനമായിരുന്നു. അതിനുശേഷം ഞാൻ സ്വയം അറിയിച്ചതെല്ലാം അറിയപ്പെട്ടതാണ്. അപ്പൊ കമ്പാരിസൺ മനസ്സിലായി. തീർച്ചയായിട്ടും അതിനുള്ള ഒരു മുന്നൊരുക്കം നടത്തുകയായിരുന്നു. ഇപ്പോ കേരളത്തിൽ തന്നെ പക്ഷേ വളരെ താമസിച്ച് മടിച്ച് മടിച്ചാണ് ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വന്നത്. അതിനകത്ത് ഏറ്റവും സാധനം അങ്ങനെ വരണം എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്തായിരുന്നു? സി, 3 കാരണങ്ങളാണ് അതിൽ. സ്വന്തം ജനിച്ച് വളർന്ന രാജ്യവും ആ സ്റ്റേറ്റിനും ഒന്നും ചെയ്തില്ല എന്നുള്ളതെങ്കിൽ അത് എൻ്റെ മനസ്സാക്ഷിക്ക് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എനിക്കൊരു മനഃപ്രയാസമാണ്. അല്ലെങ്കിൽ പറയാം, ഇതൊക്കെ ബെനാമിയാണ്, അത് കാരണം യൂസഫ് അലി ഇവിടെ ഒന്നും ചെയ്യാത്തത്. അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ വെറും ജാഡേന്,
ഇതൊക്കെ ആൾക്കാരങ്ങനെ വേറെ വല്ലവരൊക്കെ കാശാണ് ആയതുകൊണ്ടാണ് ഈ കേരളത്തിൽ ചെയ്യാത്തത്. അല്ല അതങ്ങനെ പറയുമല്ലോ, വേറെ എല്ലായിടത്തും ചെയ്ത് കേരളത്തിൽ മാത്രം ചെയ്യാം തന്നെയല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യം സ്വന്തം സംസ്ഥാനത്ത് സ്വന്തം രാജ്യത്ത് ചെയ്യുന്നതിനാണ് അന്തസ്. കാരണം അവൻ സ്വന്തം രാജ്യത്ത് എന്തെങ്കിലും ചെയ്യുന്നവനാണ്, സ്വന്തം സംസ്ഥാനത്ത് എന്തെങ്കിലും ചെയ്യുന്നവനാണ്, സ്വന്തം ഗ്രാമത്തിലും എന്തെങ്കിലും ചെയ്യുന്നവൻ. അങ്ങനെ വരുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പൂർണ്ണമായും തൃപ്തികരമാണോ? ഞാനിപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉദ്ദേശിച്ചിട്ടല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ, അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ്. നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്, ഒരു ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ആർക്കും ആരെ എന്തും പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ അറിവുള്ള ന്യായാധിപന്മാരും നിയമപാലകന്മാരും നിയമജ്ഞന്മാരുമാണ്. പല ലോകത്തിലെ പല രാജ്യത്തിലും കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ എക്സ്പേർട്സിനെയാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു കച്ചവടക്കാരൻ വരികയും അവൻ 3000 രൂപയുടെ ഷോപ്പിംഗ് മാൾ തുടങ്ങുകയും അല്ലെങ്കിൽ 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വരികയും ചെയ്യുമ്പോൾ ആരെങ്കിലും ആ 3000 രൂപ വെള്ളത്തിലാക്കിയിട്ട് ചെയ്യുമോ? നിയമത്തിനനുസരിച്ചല്ലാതെ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കപ്പെടാതെ ഒരാൾക്കും ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ എൻ്റെ കാര്യം തന്നെയല്ല, അപ്പോൾ എൻ്റെ കാശ് സേഫാണോ എന്ന് ഞാൻ ആദ്യം നോക്കുമല്ലോ. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ എന്ന് ഞാൻ ആദ്യം നോക്കുമല്ലോ. കാരണം എനിക്കും അഡ്വൈസേഴ്സും അല്ലെങ്കിൽ ലീഗൽ എക്സ്പേർട്സും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. ഇനി അവർക്ക് തെറ്റ് ആർക്കും തെറ്റ് പറ്റിക്കൂടാന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ശരിക്കും മനസ്സിലാക്കാതെ ഓരോന്ന് വിളിച്ച് പറയുക എന്നുണ്ടെങ്കിൽ ഏത് മനുഷ്യനും ദുഃഖം ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, നിങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സാവാചകർമ്മ അറിയാത്ത കാര്യം വിളിച്ച് പറയുക, അപ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവില്ലേ? കാരണം ഈ ബോൾഗാട്ട് ചെയ്ത് ട്രാൻസ്പാരൻ്റ് ലെവലിൽ ഗ്ലോബൽ ടെൻഡർ അനുസരിച്ച് ഒരുപാട് ആളുകൾ സ്ക്രൂട്ടിനൈസ് ചെയ്ത് അവാർഡ് ചെയ്ത ഒരു ടെൻഡറിലെടുത്ത സ്ഥലവും അവിടെ ഞാൻ ഉദ്ദേശിച്ചത് ലോകത്തിലെ തന്നെ വെല്ലുന്ന ഒരു ഒരു കൺവെൻഷൻ സെൻറ്റർ കം ഹോട്ടൽ. അപ്പോൾ ഈ വിവാദം എന്നുള്ളത് എല്ലാ സ്ഥലത്തും അതിൻ്റേതായ രീതിയിലുണ്ടായിരിക്കാം. മലയാളികളായ ധനികർ, വ്യവസായികൾ, അവരോടൊക്കെ മലയാളികളുടെ ഒരു പൊതുവെയുള്ള ഒരു 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 ആറ്റിറ്റ്യൂഡ്, അത് അവരോട് അല്പം അസൂയ, അവർ കൊണ്ടുവരുന്ന പദ്ധതികളെ എതിർക്കുക, അത്തരത്തിൽ തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷെ എന്നെ എതിർത്തത് അതായിരിക്കാം, അതല്ലാതിരിക്കാം. അത് എതിർത്തവർക്കറിയാം ഞാൻ ശരിയാണ് ചെയ്തതെന്ന്. എന്നാലും പിന്നെ എതിർക്കുക, എതിർപ്പിന് വേണ്ടി എതിർക്കുക, അതായിരിക്കാം. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അത് ആരുടെയെങ്കിലും ബിനാമിയാണെന്ന് പറയുക, അല്ലെങ്കിൽ കള്ളപ്പണം കൊണ്ടുവരുന്നതാണെന്ന് പറയുക, അതല്ലെങ്കിൽ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അവരെ പ്രാഞ്ചിയേട്ടന്മാരെന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുക, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിന് വേണ്ടിയിരുന്നില്ല മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവന്ന് എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും തോന്നി തുടങ്ങിയിട്ടുണ്ടോ? കേരളത്തിൽ ജനിച്ചു വളർന്ന നാട്ടികയിൽ ജനിച്ചു വളർന്ന് ഇവിടെ നിന്ന് പോയ കാരണം എനിക്കത് തോന്നിയിട്ടില്ല. കാരണം നമ്മളിത് കണ്ടിട്ടാണ് വളർന്നത്, ഈ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാണല്ലോ നമ്മൾ വളർന്നത്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വിഷമം തോന്നിയിട്ടില്ല. ഇപ്പോൾ കൂടുതലും സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, അതിൻ്റെ വലിയ ശൃംഖല, അത് വിവിധ രാജ്യങ്ങളിലായിട്ട്, ഇതാണ് ഒരു ഒരു കോർ ബിസിനസ്. അതാണ് എൻ്റെ കോർ ബിസിനസ്. അതിൽ നിന്നൊരു ഷിഫ്റ്റ്, അതായത് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ടൂറിസം, കൺവെൻഷൻ ടൂറിസം, കൺവെൻഷൻ സെൻറ്റർ ടൂറിസം, ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഷിഫ്റ്റ് ആലോചനയിൽ അത് കാര്യമായിട്ട് നടത്തുകയാണോ? ഇപ്പോൾ എല്ലാത്തിനും ഓരോ രീതി ഉണ്ടല്ലോ. ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഈ കമേഴ്സ് ആണ് നടക്കുക. ഇപ്പോൾ പടിപടി ഞങ്ങൾ ചെയ്തത് ആദ്യം ഒരു ഗ്രോ ഒരു ചെറിയ ഷോപ്പായിരുന്നു. ആ ചെറിയ ഷോപ്പിൽ നിന്ന് അതിൻ്റെ ബേസ് ഒക്കെ പഠിച്ചു. ഇന്ന് ഹൈപ്പർ മാർക്കറ്റ് ലെവൽ, ഇന്ന് ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റാണ്. കുറേ നാളുകൾ കഴിയുമ്പോൾ ഈ കമേഴ്സ് കൂടുതൽ ബിസിനസ് വരും. അതിലേക്ക് തന്നെയാണ് എൻ്റെ ചോദ്യം. അതായത് ഇത്രയും വലിയ സ്ഥലം വാങ്ങിക്കുക, ഇത്രയും വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വലിയ ശക്തിയായിട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിലേക്ക് പോകുന്നത് അത് അതുകൊണ്ടാണോ ഇത്തരത്തിലൊരു? അല്ല, അത് ഫുൾ അതല്ല. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദി ബിസിനസ് ആൾവേസ് ഗുഡ് ഫോർ ദ എക്സ്പാൻഷൻ. ഒരേ ഒരൊറ്റ ബിസിനസ് തന്നെയല്ലോ, പല ബിസിനസ്സായെങ്കിൽ ഈ ബിസിനസ് ഒന്ന് ഡൗൺ ആയാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാലും. അതാണ് വിവിധ രീതിയിലുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ. ആദ്യം മുമ്പ് വെറും സൂപ്പർ മാർക്കറ്റായിരുന്നു, ഷോപ്പിംഗ് മാളിലാണ്.
കാര്യം ഇപ്പോൾ ഷോപ്പിംഗ് മോളിലും ഹൈപ്പർ മാർക്കറ്റിൽ ബിസിനസ് കുറഞ്ഞാലും മറ്റ് ഷോപ്പുകളിൽ നിന്ന് റെൻറ്റ് കിട്ടിയാലും അത് കോംപ്രമൈസ് ചെയ്ത് പോകാലോ, അതാണല്ലോ അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ഇ കമേഴ്സ് ഇപ്പോൾ ഫുൾ വരണമെങ്കിൽ കുറേ നാൾ പിടിക്കും, അതുവരെ ഇതൊക്കെ നടക്കും. ഇപ്പോൾ ഞങ്ങൾ 20 ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഷോപ്പ് വെബിലൂടെ കാണാം, ഇൻസ്റ്റെഡ് ഓഫ് കമ്മിങ് ടു ദ ഷോപ്പ്. അതിന് ഷോപ്പ് ഡിസ്പ്ലേ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ഒരു സമയം വരും. അപ്പോൾ ഏതായാലും ഡൈവേഴ്സിഫിക്കേഷൻ ഇത് ഷ്രിങ്ക് ചെയ്യുമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഈ ടൈപ്പ് ബിസിനസ്. ഒരു ഒരു സെക്കൻഡ് തേർഡ് പല ബിസിനസ്സുകളും വളർത്തിയെടുക്കാന്നുള്ളതാണ്. ഇപ്പോൾ ആഗോള ധനികരുടെ പട്ടികയിൽ വന്നിട്ടുണ്ട്, അത് മലയാളി ആ ഒരു സ്ഥാനത്തെത്തുന്നത് മലയാളികൾ ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യം ആലോചിക്കുന്നത് പോലെ എൻ്റെ ആ ഒരു പട്ടികയിലുള്ള സ്ഥാനവും ഇനിയും ഉയരണം, ഇനിയും ഉയരണം, അങ്ങനെ ഒരു ചിന്തയുണ്ടോ? പട്ടിക കൊടുക്കുന്നത് ഞാനല്ല, കാരണം അത് വളരെ ഓതൻറ്റിക്കായിട്ട് ഞങ്ങളുടെ ഓഡിറ്റേഴ്സ് ഡിലോയിറ്റ് അങ്ങനത്തെ ഞങ്ങളെ ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റേഴ്സ് കൊടുക്കുന്നത് അവരെടുക്കുള്ളൂ. നമ്മളിഷ്ടം പോലെ എഴുതി ഇത്രയുണ്ടെന്ന് പറഞ്ഞാൽ അവരെഴുതൂല, കാരണം അത് ചാലഞ്ച് ചെയ്യപ്പെടാവുന്നതാണ്. അല്ല, ബിസിനസ് വളരുന്നതനുസരിച്ചാണ് നമുക്ക് ആ ഡേറ്റ കൊടുക്കാൻ പറ്റുള്ളൂ. അത് അവരാണ് കൊടുക്കുന്നത്, ഇത് കൊടുക്കുന്നു നമ്മളറിയില്ല. അത് പേര് അവിടെ വരണം ഇവിടെ വരുന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ നമ്മൾ നമ്മുടെ എക്സ്പാൻഷൻ അതുപോലെ നമ്മുടെ ബിസിനസ് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക, കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുക. കാരണം ചെയ്യാൻ എക്സ്പാൻഡ് ചെയ്യാൻ സമയത്ത് ചെയ്യാൻ പറ്റാവുന്ന സന്ദർഭങ്ങളിൽ എക്സ്പാൻഡ് ചെയ്യുക, അതുകൊണ്ട് കൂടുതൽ ആൾക്ക് ജോലി കിട്ടണമെങ്കിൽ അത് ഉപകാരപ്പെടുക. അതുപോലെ ആ ഏത് രാജ്യത്ത് പോകുന്നു അവിടുത്തെ നാഷണൽസിനും നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്, അവർക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാരണം വി ഹാവ് ടു ഗിവ് ബാക്ക് ടു ദാറ്റ് കൺട്രി. അവിടുന്ന് വെറും സ്ക്യൂസ് ചെയ്ത് പൈസ എടുത്ത് മാത്രം കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അതിന് അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ എക്സ്പാൻഷൻ പ്ലാനിലേക്കാണ് പോകുന്നത്. ബാക്ക് അടിച്ച് നമ്പർ കൂടുന്നത് അത് ദൈവം നിശ്ചയിക്കുമ്പോഴാണ്. ദൈവവിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞു, തികഞ്ഞ ദൈവവിശ്വാസിയാണ്. ഈ പ്രവാചകൻ കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റ് പല രീതിയിലുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇതൊന്നും അങ്ങനെയല്ല, മതാചാര പ്രകാരമുള്ള അല്ലെ, മതം പറയുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ താങ്കൾ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിൽ ലോകത്ത് മൊത്തം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ലോകത്തുണ്ടാകുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഭീകരന്മാരാണ്, അവർ ലോകത്ത് മൊത്തം കുഴപ്പം കാണിക്കുന്നത് അവർ മാത്രമാണ്, ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ താങ്കൾ വ്യക്തിപരമായിട്ട് അത്തരത്തിൽ താങ്കൾക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അത്തരത്തിലുള്ളൊരു അല്ലെങ്കിൽ ഒരു ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്? ഇല്ല, ഞാൻ ഇസ്ലാം ഈസ് എ റിലീജിയൻ, ലവ്, ടോളറൻസ്, റെസ്പെക്ട് അതർ പീപ്പിൾ, റെസ്പെക്ട് എൽഡേഴ്സ്, ലവ് അവർ മദർ ലാൻഡ്, റെസ്പെക്ട് അതർ റിലീജിയൻ, അതർ റിലീജിയസ് പീപ്പിൾ, അതൊക്കെയാണ് ഇസ്ലാം. ഞാൻ എപ്പോഴും ഏത് സമ്മേളനങ്ങൾ, ഇസ്ലാമിക സമ്മേളനങ്ങൾ പോയാൽ വരുന്ന വരും തലമുറ യുവാക്കൾ അവരോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കുക, ഇസ്ലാമിൻ്റെ മതസഹിഷ്ണുത പഠിക്കുക, പ്രവാചകൻ്റെ ചര്യ, മറ്റു മതക്കാരോട് പ്രവാചകർ എങ്ങനെയൊക്കെ പെരുമാറി, മറ്റ് സമൂഹത്തിലെ ജനങ്ങളോട് എന്ത് എങ്ങനെ പെരുമാറി, എങ്ങനെ പ്രവാചകൻ്റെ ചര്യ ആണ് ഞങ്ങൾ പിന്തുടരേണ്ടത്. ഇതാണ്, വേറെ അവിടെ എവിടെയും പോയി നോക്കിയിട്ട് അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നല്ല, പ്രവാചകൻ്റെ ചര്യയാണ് ഞങ്ങൾ പിന്തുടരേണ്ടത്. പ്രവാചക ചര്യ എന്തായിരുന്നു? പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ മുസ്ലിം അല്ലാത്ത സഹോദരന്മാരും സഹോദരികളും ഉണ്ടായിരുന്നു. അവരോട് പ്രവാചകൻ എങ്ങനെ പെരുമാറി, അവരെങ്ങനെ റെസ്പെക്റ്റ് ചെയ്തു, അവരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാൻ പ്രവാചകൻ്റെ കൂടെയുള്ളവരെ പഠിപ്പിച്ചു, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം രാജ്യത്തെ എങ്ങനെ സ്നേഹിക്കണം, സ്വന്തം രാജ്യത്തുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം. അപ്പോൾ നമ്മൾ, ഞാൻ എപ്പോഴത്തെയും പറയാറുണ്ട്, നമ്മളിപ്പോൾ ഒരു ഭരണഘടന അനുസരിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ജീവിക്കുന്ന, നമ്മൾ ഭരണഘടന അനുസരിച്ചേ ജീവിക്കാൻ പാടുള്ളൂ. അതേ സ്ഥാനത്ത് മതത്തിൻ്റെ ചര്യകൾ നിങ്ങൾ പാലിക്കുക. രാജ്യത്ത് ഇപ്പം ഞങ്ങൾ അസ്സലാമു അലൈക്കും പറയുന്നു, ഞാൻ എപ്പോഴും എവിടേക്കും പ്രസംഗിക്കാറുള്ള ഒരൊറ്റ വേർഡാണ്, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന്. അല്ലാണ്ട് ഇത് അസമാധാനം ഉണ്ടാകട്ടെ എന്നല്ല പറയുക. നിങ്ങളിപ്പോൾ അറബി രാജ്യത്ത് പോയാൽ മുസ്ലിമായാലും അമുസ്ലിമായാലും ആരായാലും ആദ്യം പറയുക അസ്സലാമു അലൈക്കും. കാണുമ്പോൾ അറബി സഹോദരന്മാർ നമ്മളെ കാണുമ്പോൾ അവർ മുസ്ലിം ആണെന്നോ ഹിന്ദു ആണെന്നോ ക്രിസ്ത്യാനി ആണെന്നോ ചോദിച്ചിട്ടല്ല,
അവർ പറയും അസ്സലാമു അലൈക്കും. അത് പോയാൽ പലർക്കും അറിയാം. എന്താണത്? ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സമാധാനപ്രിയരാവണം. നമ്മുടെ കുടുംബത്ത് സമാധാനം വേണം. കുടുംബത്തെ എപ്പോഴും ചരവര, എപ്പോഴും തല്ലും തകരാറും, അപ്പോൾ സമാധാനം ഉണ്ടാ? നമ്മുടെ ഗ്രാമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ തല്ലും തകരാറും, സമാധാനമുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് തല്ലും തകരാറും, സമാധാനമുണ്ടോ? നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ആ സമാധാനമുണ്ട്? നമുക്ക് സമാധാനമുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ സമാധാനപ്രിയരാവണം. നമ്മൾ സമാധാനപ്രിയരായാൽ നമ്മൾ സമാധാനം പറയുന്നവരാവണം. അല്ലാണ്ട് അസമാധാനം പറയുന്നവരല്ല. അപ്പോഴേ നമ്മൾക്ക് സമാധാനം കിട്ടുള്ളൂ, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അതാണ് ഇസ്ലാം. അത് ഇസ്ലാമിനെ പറ്റി പഠിക്കാതെ അവിടെ ഇവിടെ ആരെങ്കിലുമൊക്കെ ചെന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമോ പ്രവാചകനോ ഖുർആനോ അതിന് യാതൊന്നുകൊണ്ട് ഉത്തരവാദികളല്ല. ഇസ്ലാമിൻ്റെ പേരിൽ, പ്രവാചകൻ്റെ പേരിൽ, ഖുർആൻ്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ യുവജനങ്ങളെ അല്ലെങ്കിൽ തെറ്റായ ജിഹാദിന് വേണ്ടി ആഹ്വാനം ചെയ്യും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് പോലും നടക്കുന്നു. ഇപ്പം രാജ്യത്ത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോലും ഇങ്ങനെ പോകുന്നു. അത്തരത്തിലുള്ള യുവാക്കളോട് ഈ ലോകം മൊത്തം കണ്ട താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ലോകത്തിനെ പറ്റി പഠിക്കണം. അപ്പം എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കാനാണ് നമ്മളെ നമ്മുടെ പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാണ്ട് തല്ലും തകരാറും ഇസ്ലാമിലില്ല. അത് യുവാക്കൾ പഠിക്കണം. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. നിരവധി ആളുകൾക്ക് കേരളത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് 400,000+ മലയാളികൾ താങ്കളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ലോകത്ത് മൊത്തം കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, പ്രത്യേകിച്ചും ധനികന്മാരിൽ, അവർ സ്വത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം കാരുണ്യ പ്രവർത്തനം, ജീവകാരുണ്യം, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ട്രെൻഡ് കണ്ടുവരുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇന്ത്യയിലും ചെറുതായിട്ട് ചിലർ അതിന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്? ഈ ചാരിറ്റി അഡ്വർടൈസ്മെൻറ്റ് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 2% നീ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ നിൻ്റെ ഈ കാശ് മുഴുവൻ ബ്ലാക്ക് മണിയാവുന്ന പറയണം. അത് ഒരു ഉറച്ച വിശ്വാസിക്ക് ചെയ്യേണ്ട ബാധ്യതയാണ്. അത് ഔദാര്യമല്ല. ഞാൻ നിങ്ങൾക്ക് 10 rupees തരുന്നു എന്നത് അത് എൻ്റെ ഔദാര്യം നിങ്ങൾക്കുള്ള എൻ്റെ ബാധ്യതകൾ നിങ്ങൾക്ക് തരേണ്ടത്. നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഒരു പാവപ്പെട്ടുകൊണ്ട കാര്യം കേട്ടോ. അങ്ങനെ കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അത് കുറേ വിളിച്ചുകൂതി കൊടുക്കലല്ല. പിന്നെ ചില സംരംഭങ്ങളിൽ ഞാൻ കൊടുത്തു എന്ന് പറയുന്ന എന്നുവെച്ചാൽ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. യൂസഫ് അലി മാത്രമല്ലല്ലോ ഒരു വലിയ ആളെന്ന് ഞാൻ ചിന്തിക്കാൻ പാടില്ലല്ലോ. ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു പ്രചോദനമാവട്ടെ എന്ന് ഉദ്ദേശിച്ചു കൊണ്ടാണ് അത് അവരെന്നെ ഈ കിട്ടുന്നവരെന്നെ പറയുന്നത്. അതിനിപ്പോൾ 10 rupees ഞാൻ അവർക്ക് കൊടുത്താൽ അതേമാതിരി 10 rupees, 5 rupees, 2 rupees, 1 rupee അവർക്ക് കിട്ടുമ്പോൾ അവരുടെ അവരുദ്ദേശിച്ച ആ സംരംഭം പൂർത്തിയാകും. അതിനുവേണ്ടി അവർ അഡ്വർടൈസ് ചെയ്യുക. അല്ലാണ്ട് ഞാൻ കാശ് കൊടുത്തുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പലരും താങ്കളോട് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യം, അത് ഒരു തരത്തിലും ആരോടുമില്ല, രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരില്ല, ഒരിക്കലും വരില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ രാഷ്ട്രീയക്കാരും വേണം എന്നുള്ള ഒരു ഒരു നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു കച്ചവടക്കാരൻ്റെ ഒരു 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 ബിസിനസ് ടാക്ടിക്സ് ആണോ അത്? ആര് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നുവോ, ആര് ഭരിക്കുന്നുവോ, നമ്മൾ അവരെ കൂടെ നിൽക്കലാണ്. അതല്ല എൻ്റെ ശരി. അല്ലാതെ നമുക്കൊരു പാർട്ടി ഇല്ല. അപ്പോൾ ജനങ്ങൾ, ഇത് ഡെമോക്രസിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ്റും അതിൻ്റെ മന്ത്രിമാരും അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്നവരാണ്. അപ്പോൾ നമ്മളവരെ കൂടെ നിൽക്കുക. അല്ലാതെ നമ്മളൊരു പാർട്ടി പറയേണ്ട ആവശ്യമില്ല. തളിക്കുളത്ത് നടന്ന ഒരു പൊതുചടങ്ങിൽ താങ്കളുടെ ഉമ്മയെക്കുറിച്ച് സംസാരിച്ചിട്ട് താങ്കൾ വളരെ വികാരാധീനനായി സംസാരിക്കുന്നത് യൂട്യൂബിൽ ഞാൻ ഈ ഇടയ്ക്കും കണ്ടു. അന്ന് ഉമ്മ മറ്റുള്ളവർക്ക് ചെയ്ത സഹായങ്ങളെക്കുറിച്ചാണ് പറഞ്ഞാണ് ആ സംസാരം. പക്ഷേ നമ്മളുടെ നാട്ടിലുള്ള അമ്മമാരുടെ അവസ്ഥ, അതായത് മക്കൾ ഉപേക്ഷിച്ച് പോകുന്ന അമ്മമാർ കൂടിക്കൂടി വരികയാണ്, അതെപ്പോഴെങ്കിലും താങ്കളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? ഭക്തരാമപുരം ഗാന്ധി ഭവനിൽ പോയി ദുഃഖിതരായ ഒരുപാട് അമ്മമാരെ കണ്ടു. പ്രസവിച്ച 2-3 ദിവസം മാത്രമുള്ളപ്പോൾ പ്രസവിച്ച ഒരു സ്ത്രീയെ കണ്ടു. അത് വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. കാരണം അവർ വളർത്തി വലുതാക്കി ലോകത്തിലാകെ
ഞാൻ പലരോടും പറയും, നമ്മൾക്ക് പ്രതിഫലം കിട്ടാ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് തരുന്ന ഒരേ ഒരു സംരംഭം, ഒരേ ഒരു കാര്യം ലോകത്തിലുള്ളൂ. ബാക്കിയൊക്കെ പല രീതിയിലും പ്രതിഫലം പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പോൾ പ്രതിഫലം പ്രതീക്ഷിക്കാതെയാണ് നമ്മൾക്ക് മുലപ്പാൽ കിട്ടുന്നത് അമ്മയുടെ കയ്യിൽ നിന്ന്, ഉമ്മയുടെ കയ്യിൽ നിന്ന് അല്ലേ? ഉമ്മ അല്ലെങ്കിലും പറയും, എനിക്ക് ഇപ്പം വളർന്ന് വലുതായിട്ട് പിന്നെ എന്നെ നോക്കും, അത് കാരണം എനിക്ക് ആ മല കൊടുക്കട്ടെ, മല കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്. നമ്മളെല്ലാവരും മുലപ്പാൽ എല്ലാവരും കുടിച്ചു വളർന്നവരാണ്. അങ്ങനെ ഏതെങ്കിലും അമ്മമാരോ ഉമ്മമാരോ ലോകത്ത് പ്രതീക്ഷിക്കുമോ? ഒരിക്കലും. അൺകണ്ടീഷൻ. അപ്പോൾ ലാഭം പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒന്ന് മുലപ്പാലാണ്. ആ അമ്മനെ നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് നോക്കാത്തവനെ പറ്റി എന്തപ്പോൾ പറയുക? അതെനിക്കിങ്ങനെ പൊതു വേദിയിൽ എനിക്ക് അവരെപ്പറ്റി പറയാൻ വാക്കുകളില്ല. ആ അങ്ങനത്തെ അമ്മമാരെ എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി. എന്താ നമ്മുടെ സംസ്കാരം ഇങ്ങനെയായി പോകുന്നു? നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ ആ നമ്മൾ പഠിച്ചു വളർന്ന ആ സംസ്കാരം എന്താണ് കേരളത്തിൻ്റെ? കേരളത്തിലാണത്, വേറെ എവിടെയെങ്കിലും കണ്ടാൽ എനിക്ക് ഇത്ര വിഷമമില്ല. നിങ്ങൾ ആ പത്തനാപുരത്ത്, ഞാൻ എപ്പോഴും എന്നാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ലോകത്ത് താങ്കളെക്കാൾ സമ്പന്നരായവർ അല്ലെങ്കിൽ വലിയ ധനികന്മാർ ഇവരെയൊക്കെ കാണാറുണ്ട്. പക്ഷേ അവരൊക്കെ ഒരു മനുഷ്യർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? അയ്യോ, കാശ് കൂടുന്നത് കൊണ്ട് അഹംഭാവികളാകുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എത്രയോ എന്നെക്കാളും വലിയ കാശുള്ളവർ, എന്നേക്കാളും എളിയവരുണ്ട്. പിന്നെ ചെറിയ 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 ആളുകൾ, അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി അനുസരിച്ചിട്ടായിരിക്കും അഹംഭാവികളുണ്ടാകാം. പക്ഷേ ഒരു മെച്യൂരിറ്റി ഉള്ള ആൾ, ലോകം കണ്ട ആൾക്കാർ എപ്പോഴും സിമ്പിളായിരിക്കും. കാരണം നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇപ്പോൾ കൂടുതൽ കാശ് സ്വത്ത് നമ്മളതിലൊന്നുമില്ല അവരൊക്കെ മുന്നിൽ. അവരുടെ സിമ്പിളിസിറ്റി എന്താ, അവരുടെ സിമ്പിൾ, അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് നോക്കിയിട്ടാണ്, അവർ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു നോക്കിയാണ്, അവരുടെ കൾച്ചർ എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ അതിനേക്കാളും താഴാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഇത്രയും വലിയ വിജയം ഉണ്ടാകുന്നതിനുള്ള പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, സ്വാധീനിച്ച വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടാകും, സഹായിച്ച വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടാകും. അതിനെല്ലാം അപ്പുറം സ്വന്തമായി നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ കൊണ്ടെത്തിച്ചത് എന്താണെന്നാണ് താങ്കൾക്ക് വളരെ ചുരുക്കി പറയാൻ പറ്റുന്നത്? എനിക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം ഒരു കലക്റ്റീവ് എഫർട്ടും ദൈവാനുഗ്രഹവുമാണ്. ആദ്യം ദൈവാനുഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഒന്നും സാധ്യമല്ല. മാതാപിതാക്കളുടെ പ്രാർത്ഥന, അതില്ലാതെ നീ എവിടെ എത്തൂല. എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രാർത്ഥന, അതുകൂടാതെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകന്മാരുടെ കൂട്ടായ പ്രവർത്തനം. ഓരോ ഏരിയയിലും നിങ്ങൾ നോക്കിയാൽ അവർ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല ജോലി ചെയ്യുന്നത്, അവരവരുടെ കമ്പനിക്ക് വേണ്ടി. കമ്പനിയുടെ നിലനിൽപ്പ് അവരുടെ ഭാവിയാണ്, അവരുടെ കുടുംബത്തിൻ്റെ ഭാവിയാണ്, അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ഭാവിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ അതിനുവേണ്ടി പരിശ്രമിക്കും. അതൊരു കളക്റ്റീവ് എഫർട്ടാണ്. അപ്പോൾ ആ കളക്റ്റീവ് എഫർട്ട് തുടരാൻ കഴിയട്ടെ, ദൈവം താങ്കളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.